ആയിരം രക്തപുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഗാസയിലെ കുരുതിക്കളങ്ങളിൽ വംശഹത്യയുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് ഇസ്രായേൽ ഭീകരത. യുദ്ധത്തിൻ്റെ 100-ാം നാളിലും നരനായട്ട് ആവർത്തിക്കുമെന്ന് പറയുന്നു അവർ. 400,000-ത്തോളം നിരപരാധികളുടെ ജീവനെടുത്ത, 10,000-ത്തിലധികം കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇസ്രായേൽ നൃശംസതയ്ക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ലോകം. ഗാസയും അതിലെ താമസക്കാരും മുച്ചൂടും ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്ഹാഖ് റാബിൻ. ഇതിനായി ഗാസയെ മറ്റൊരു ഹിരോഷിമയാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. റാബിൻ മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ എന്നും വിവാദ നായകനായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എങ്കിലും റാബിൻ്റെ അഭിലാഷം സാക്ഷാത്കരിച്ചു നൽകാനുള്ള ദൃഢനിശ്ചയമാണ് നെതന്യാഹുവിൻ്റെ പ്രവൃത്തികളിൽ കാണുന്നതെന്ന് നിരീക്ഷിക്കുന്നത് പ്രമുഖ ഫലസ്തീനി മാധ്യമപ്രവർത്തകൻ ബാക്കിർ ഉവൈദിയാണ്. ഗാസയെ ഇസ്രായേലിൻ്റെ ഹിരോഷിമയാക്കി നെതന്യാഹു മാറ്റുമെന്ന് അദ്ദേഹം ഭയക്കുന്നു. കടുത്ത മാനുഷിക ദുരന്തത്തിന് നടുവിൽ ഒരു ജനത നിസ്സഹായരായി നിൽക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വാദിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല. ഗാസ എന്ന ഭൂപ്രദേശത്തെ മാത്രമല്ല, അവിടുത്തെ നിവാസികളെയും ഉന്മൂലനം ചെയ്യണമെന്നാണ് നെതന്യാഹുവും ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ആഗ്രഹിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന നിഷ്ഠുരമായ ആക്രമണങ്ങളിൽ രോഷവും സങ്കടവുമുള്ളവർ ഇസ്രായേലിൽ തന്നെയുണ്ടെങ്കിലും തീവ്രദേശീയതയുടെ ഗ്വാഗ്വാ വിളികൾക്കിടയിൽ അവരുടെ ശബ്ദം മുങ്ങിപ്പോകുന്നു. ഗാസ മുനമ്പിനെ നശിപ്പിക്കാൻ കഴിയുന്ന സൈനിക ശക്തിയും വിനാശകരമായ കഴിവുകളും ഇസ്രായേലിനുണ്ട്. ഗാസയെ ഹിരോഷിമയ്ക്ക് തുല്യമായ ജനശൂന്യപ്രദേശമായി മാറ്റാൻ അവരുടെ പ്രഹരശേഷിക്ക് കഴിയുമായിരിക്കും. സാധ്യത വളരെ കുറവായ ഈ സാങ്കല്പിക സാഹചര്യം വന്നു ചേരുന്നു എന്ന് കരുതുക. നെതന്യാഹു പ്രഖ്യാപിച്ച പോലെ ഗാസ വിജനമരുഭൂമിയായി മാറിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലി സുരക്ഷ എന്ന ആശയം സാക്ഷാത്കരിക്കുമോ? ഇല്ല എന്നു തന്നെയാണ് ഉത്തരം. ഗാസയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ബഹുനില മന്ദിരങ്ങളുടെ അസ്ഥിവാരത്തിലേക്ക് തുരന്നുകയറുന്ന ഇസ്രായേലി മിസൈലുകൾ കെട്ടിടങ്ങളെ ഒന്നാകെ എടുത്തു മറിക്കുകയാണ്. കൊല്ലപ്പെടുന്നവരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒട്ടേറെയുണ്ട്. ഗാസയിലെ ഒരിഞ്ചു പ്രദേശം പോലും സുരക്ഷിതമല്ല. യാതൊരു യുദ്ധനീതിയും അവിടെ പാലിക്കപ്പെടുന്നില്ല. മാരകമായ പരിക്കുകളോടെ രക്ഷപ്പെടുന്നവർക്കാകട്ടെ ചികിത്സ കിട്ടുന്നില്ല. മരുന്നോ മെഡിക്കൽ ഉപകരണങ്ങളോ ഇല്ല. രക്തം തുടയ്ക്കാൻ കോട്ടൺ പോലുമില്ലെന്ന് ഒരു ഡോക്ടർ വിലപിക്കുന്നു. വെളിച്ചമില്ല, ഭക്ഷണമോ വെള്ളമോ ഇല്ല. ഗാസയിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഈജിപ്തുമായുള്ള റഫാ ക്രോസിംഗ് പോലും അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഗുഹയ്ക്കുള്ളിൽ എലികളെപ്പോലെ അകപ്പെട്ടിരിക്കുകയാണ് ഗാസക്കാർ. അഭയാർത്ഥി ക്യാമ്പുകളിലെ സ്ഥിതി അതിദയനീയമാണ്. അവശ്യ സാധനങ്ങളൊന്നുമില്ലാതെ പട്ടിണിയിലാണ് ഒരു ജനത. ആരോഗ്യരംഗമാകട്ടെ അതീവ ഭീഷണിയിലും. എങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് നെതന്യാഹുവിൻ്റെ വാശി. ലോകത്തുടനീളമുള്ള പ്രതിഷേധങ്ങൾ അദ്ദേഹം കാണുന്നില്ല. ഇസ്രായേലിനെ ഈ വംശക്കുരുതിക്ക് സഹായിക്കുന്ന സഖ്യരാജ്യങ്ങൾക്ക് നേരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് 100 ദിവസം തികയുമ്പോഴും യുദ്ധം അവസാനിക്കുന്നതിനുള്ള യാതൊരു മാർഗങ്ങളും തെളിയുന്നില്ല. എല്ലാ ദുരിതങ്ങൾക്കിടയിലും ചെറുത്തുനിൽപ്പിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് ഫലസ്തീനികൾ. എളുപ്പം കീഴടക്കാൻ പറ്റുന്നതല്ല അവരുടെ ധീരതയെന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ അടുത്തുപോലും എത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന് ഇതൊരു പരാജയപ്പെട്ട യുദ്ധമായിരിക്കുമെന്നതിൽ സംശയമില്ല. ഹമാസ് വിട്ടുകൊടുത്തവരല്ലാതെ ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാനാവാതെ നിരാശയിലാണവർ. രക്തച്ചൊരിച്ചിലിൻ്റെ ഈ പാത ആത്യന്തികമായി എവിടേക്ക് നയിക്കും? അത് കൂടുതൽ നാശത്തിൽ കലാശിക്കുമെന്നതിൽ സംശയമില്ല. ആ നാശത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുകയും ചെയ്യും. എല്ലാം കൈവിട്ടു പോകും മുമ്പേ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ചുമതല. അത് രാഷ്ട്രങ്ങളായാലും സമൂഹങ്ങളായാലും.